എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സ് ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. മലബാറിന്റെ സുവർണ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പൊൻതിലക്കമേകാൻ സ്വർണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, കെ സി ടവർ, സി എച്ച് ബൈപാസ്, വണ്ടൂർ. അധികൃതരുടെ അനാസ്ഥയുടെയും കഴിവുകേടിന്റെയും പ്രതീകമായി നിലകൊള്ളുകയാണ് വണ്ടൂർ വാണിയമ്പലം ടൗൺ സ്ക്വയർ. വാണിയമ്പലം സ്വദേശി ഓംബുഡ്സ്മാന് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിനോട് കെട്ടിടം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടിട്ട് വർഷം 2 കഴിഞ്ഞു. 4.5 കോടി ചെലവഴിച്ച് 7 വർഷം മുൻപ് ടൂറിസം വകുപ്പ് ആവശ്യമായ രേഖകളില്ലാതെ നിർമ്മിച്ചതാണ് വാണിയമ്പലം ടൗൺ സ്ക്വയർ. ഉദ്ഘാടനം കഴിഞ്ഞ് വർഷങ്ങളേറെ പിന്നിട്ടിട്ടും നാടിന് ഇതുകൊണ്ട് ഒരു പ്രയോജനവും ലഭിച്ചിട്ടില്ല. വാണിയമ്പലം സ്വദേശി ഒ ഷാജഹാൻ ഓംബുഡ്സ്മാന് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിനോട് കെട്ടിടമടക്കം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പഞ്ചായത്ത് അതിന് തയ്യാറായിട്ടില്ലെന്നതാണ് പരാതി. ഇത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പൊതുജനങ്ങൾക്ക് ഇത് തുറന്നു കൊടുക്കാൻ വേണ്ടി ഇതുവരെ അധികാരികൾക്ക് സാധിച്ചിട്ടില്ല. ഇനി ഇത് ആരോടാണ് പറയേണ്ടത്, ഇനി ആരാണ് ഇതിന് പരിഹാരം ചെയ്യേണ്ടത് എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ നാട്ടുകാർ എന്നുള്ള നിലക്ക് ആണ് ഇത് പറയുന്നത്. കാരണം ഇതിൻ്റെ അധികാരികൾ എന്ന് പറഞ്ഞാൽ 2 അധികാര വകുപ്പാണ്. ഒന്ന് ടൂറിസമാണ് ഇതിൽ ഫണ്ട് വെച്ചിട്ടുള്ളത്, സ്ഥലമാണ് ഈ പഞ്ചായത്തിൻ്റെതാണ്. ഏത് അധികാര തർക്കങ്ങൾ ഉണ്ടെങ്കിലും ഇതിനൊരു ലാസ്റ്റ് പരിഹാരമല്ലേ, ഇത് സർക്കാരിൻ്റെ സംവിധാനമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിന് പരിഹാരം വേണം, അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ MLA-നോട് പറഞ്ഞു, വകുപ്പ് മന്ത്രിക്ക് നിവേദനങ്ങൾ കൊടുത്തു, അതേപോലെ പഞ്ചായത്തിൽ കൊടുത്തു, അങ്ങനെ എല്ലാ അധികാരികൾക്കും നിവേദനം കൊടുത്തിട്ടും ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഇത് തുറന്നു കൊടുക്കാൻ കഴിയുന്നില്ല. ഇതിന് കെട്ടിട നമ്പറില്ല, കറണ്ടില്ല, റെയിൽവേയുടെ NOC ഇല്ല, ഒന്നുമില്ല. ഞങ്ങൾ ബഹുമാനപ്പെട്ട MLA-നോട് ഞങ്ങൾ ഈ കാര്യം ഇന്ന് അത് പോയിട്ട് പറഞ്ഞു. അപ്പോൾ MLA വളരെ അനുഭാവപൂർവ്വം ഞങ്ങളോട് പറഞ്ഞു, അത് നിരന്തരമായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ഞാനതിൻ്റെ വേണ്ടിയിട്ട് കഠിനമായിട്ട് നോക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട തദ്ദേശ ഭരണ വകുപ്പ് അല്ല, ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അവർക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്, കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് എന്നല്ലാതെ ഇത് തുറന്നു കിട്ടുന്നില്ല. അതാണ് ഞങ്ങൾക്ക് ആവശ്യം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നൊരു അതോറിറ്റി ഉണ്ട് പഞ്ചായത്തിൻ്റെ, അവരെ കേസുകളും കാര്യങ്ങളൊക്കെ തീർപ്പാക്കുന്ന ആ ഒരു ഇതിലും ഫോറത്തിലും ഞങ്ങൾ പോയി പരാതി കൊടുത്തു. അതിന് വ്യക്തമായ ഒരു ഉത്തരവ് ഈ ടൂറിസം സെക്രട്ടറിയെയും പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടറെയും പഞ്ചായത്ത് സെക്രട്ടറിയും പ്രതിയാക്കിക്കൊണ്ട് അവരൊക്കെ വിചാരണ ചെയ്തിട്ട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിന് ഇതിൽ എന്തെങ്കിലും ഹാജരാക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഹാജരാക്കൂ എന്ന് പറഞ്ഞു ജസ്റ്റിസ്. പക്ഷേ ഒന്നും ഹാജരാക്കാനല്ല, പഞ്ചായത്തുമായിട്ട് ഒരു എഗ്രിമെൻറ്റോ കരാറോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഇത് ഹാജരാക്കാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഓംബുഡ്സ്മാൻ ഒരു അന്തിമ വിധി വിധിച്ചു 2021 ഈ സ്ഥലവും കെട്ടിടവും പഞ്ചായത്ത് ഏറ്റെടുത്തുകൊണ്ട് അത് സംരക്ഷിക്കണം, പൊതുജനങ്ങൾക്കായി പ്രവർത്തിക്കണം എന്നുള്ളൊരു ഉത്തരവ് വന്നിട്ടും ആ ഉത്തരവ് പോലും പഞ്ചായത്ത് നടപ്പാക്കിയില്ല. ഇപ്പോഴും അത് കോടതി അലക്ഷ്യമായിട്ട് കിടക്കുകയാണ്. ഇപ്പോഴും പഞ്ചായത്ത് പറയുന്നത് ഇതിന് നിയമപ്രശ്നങ്ങളുണ്ടെന്നാണ്. നിയമപ്രശ്നങ്ങൾ തീർക്കേണ്ടത് ഒരു പദ്ധതി വരുന്നതിൻ്റെ മുമ്പാണ്. അതിന് പഞ്ചായത്ത് അധികാരികൾക്ക് അതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ വക്കീലുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, അതേപോലെ ടൂറിസത്തിനുണ്ട് ടൂറിസത്തിൻ്റെ വക്കീലന്മാർ, എഞ്ചിനീയർമാർ. ഇവരോടൊക്കെ നിയമോപദേശം തേടിയതിന് ശേഷമാണ് ഒരു പദ്ധതി പിന്നെ ഒരു പ്രാവർത്തികമാക്കേണ്ടത്. ഇത് ഒരു നിയമോപദേശം ഒന്നും അതിൻ്റെ നിയമോപദേശങ്ങളൊന്നും പഠിക്കാതെ ഒരു പിന്നെ പഞ്ചായത്തിൻ്റെ സ്ഥലത്ത് കൊണ്ടുവന്നുകൊണ്ട് ടൂറിസം ഒരു 4.5 കോടി രൂപ വിനിയോഗിച്ചുകൊണ്ട് ഒരു പദ്ധതി നിർമ്മിച്ചു. അത് നിർമ്മാണം കഴിഞ്ഞിട്ട് പഞ്ചായത്തിന് തിരിച്ച് ഏൽപ്പിക്കും എന്നുള്ളൊരു വ്യവസ്ഥ, അത് 2014 ഒരു പഞ്ചായത്ത് ബോർഡിൻ്റെ മിനിറ്റ്സിൻ്റെ തീരുമാനത്തിൻ്റെ പുറത്താണ് ഈ 4.5 കോടി ചെലവാക്കിയിട്ടുള്ളത്. ഇപ്പോഴാണ് ഈ അധികാര തർക്കത്തിനെ കുറിച്ച് ഇവർ സംസാരിക്കുന്നതും പരിശോധിക്കുന്നതും. ഇത് ആദ്യമാണ് പരിശോധിക്കേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാർ വഞ്ചിക്കപ്പെട്ടേക്കാണ് ഈ വിഷയത്തിൽ. ഉദ്ഘാടനത്തിന് ശേഷം പഞ്ചായത്തും DTPC തമ്മിലുള്ള ഉടമസ്ഥ തർക്കത്തെ തുടർന്ന് ഇവിടം കാട് മൂടുകയായിരുന്നു. ഇതിൽ കുട്ടികളുടെ പാർക്ക് പേരിന് മാത്രം പ്രവർത്തിച്ചു. വാണിയമ്പലം അങ്ങാടിയിലെത്തുന്നവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ ടൗൺ സ്ക്വയറിലെ ശുചിമുറികളെങ്കിലും തുറന്നു കൊടുക്കണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. വിഷയത്തിൽ MLA വേണ്ടത്ര താൽപര്യം കാണിക്കുന്നില്ലെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ വണ്ടൂർ. പൊന്നാണ് സഫ, സഫ ജ്വല്ലറി. വിശ്വസ്തത, ഗുണമേന്മ, അതാണ് ഞങ്ങളുടെ മുഖമുദ്ര. ന്യൂ കുരുക്കൽ സ്റ്റോഴ്സ്, വണ്ടൂർ നിലമ്പൂർ റോഡ്, പടകാളിപ്പറമ്പ് കോറിക്ക് സമീപം.